മന്ത്രി തോമസ് ചാണ്ടി സർക്കാർ ഭൂമി കൈയേറിയതിന് തെളിവുകൾ. മാർത്താണ്ഡം കായലിൽ കർഷകർക്ക് മിച്ചഭൂമിയായി നൽകിയ ഭൂമി വാങ്ങിക്കൂട്ടിയ തോമസ് ചാണ്ടി ഇതിനിടയിലെ പൊതുവഴിയടക്കം മണ്ണിട്ട് നികത്തി. മന്ത്രിയുടെ കമ്പനി വെള്ളക്കെട്ടുള്ള പാട നികത്തി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും ലംഘിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണത്തിലേക്ക്. റവന്യൂ രേഖ പ്രകാരം വേമ്പനാട്ട് കായലിൽ നിന്ന് ഇവിടേക്ക് 34 മീറ്റർ വീതിയുണ്ട്. സ്വാഭാവികമായും രേഖ അനുസരിച്ച് തന്നെ 16 മീറ്റർ ആകുമ്പോൾ 1.5 മീറ്റർ വീതിയിൽ ഒരു സർക്കാർ വഴി വേണം. കർഷക തൊഴിലാളികൾക്ക് മിച്ചഭൂമി നൽകിയപ്പോഴുള്ള 5 സെന്റ് വീതമുള്ള കരഭൂമിയുടെ രൂപരേഖയാണിത്. ഇത് കണ്ടോ, രണ്ട് വസ്തുവിനിടയിൽ 1.5 മീറ്റർ വീതിയിൽ ഒരു വഴിയുണ്ട്. സർക്കാർ തണ്ടപ്പേരിലുള്ള സർക്കാർ ഭൂമിയാണിത്. വേമ്പനാട്ട് കായലിൻ്റെ കൽക്കെട്ടിൽ നിന്നും 16 മീറ്റർ ഇപ്പുറം ആ സർക്കാർ ഭൂമി ഇപ്പോഴുമുണ്ടോ നമുക്ക് നോക്കാം. റവന്യൂ രേഖകൾ പ്രകാരം ഈ രണ്ട് ഭൂമികളുടെയും ഇടയിൽ ഇവിടെ 1.5 മീറ്റർ സർക്കാർ തണ്ടപ്പേരിൽ ഒരു പൊതുവഴിയുണ്ട്. എവിടെയാണ് അത് പോയത്? പക്ഷേ മന്ത്രി തോമസ് ചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു സെന്റ് ഭൂമിക്ക് ഞാൻ ഇല്ലീഗലായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനമല്ല MLA സ്ഥാനം രാജിവെച്ച് ഞാൻ വീട്ടിൽ പോകും. സർക്കാർ ഭൂമി കയ്യേറി നികത്തിയത് മാത്രമല്ല ഇവിടെയുള്ള പ്രശ്നം. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമവും കാറ്റിൽ പറത്തിയാണ് നികത്ത് നടന്നത്. റവന്യൂ രേഖ പ്രകാരം പുരയിടമാണ് എന്നതുകൊണ്ട് മാത്രം നികത്താനാവില്ല. ആ ഭൂമിയുടെ ഭൗതിക സാഹചര്യം കൂടി നോക്കണം. വെള്ളക്കെട്ടാണെങ്കിൽ അത് നീർത്തടമാണ്. ഇവിടെ ഇതാ ഒരാൾ പൊക്കത്തിൽ വെള്ളമുള്ള കായൽ നിലത്ത് മണ്ണിട്ട് നിറച്ചിരിക്കുന്നു. ഇതെന്തായാലും തെളിയിക്കപ്പെടും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ റവന്യൂ രേഖകൾ കൃത്രിമമാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടി വരും. താമസിച്ച് കൃഷി ചെയ്യാൻ കർഷകർക്ക് കൊടുത്ത മിച്ചഭൂമി കൂട്ടത്തോടെ വാങ്ങി നികത്താൻ എവിടെ നിന്നാണ് അനുമതി കിട്ടിയത്? നിർമ്മാണ പ്രവർത്തനം ഒരിക്കലും നടത്താൻ കഴിയാത്ത ഇവിടെ ഇത്രയും മണ്ണിട്ട് നികത്തിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. മാർത്താണ്ഡം കായലിന്റെ ബണ്ടിനോട് ചേർന്ന് താമസിക്കുന്ന 7 വീട്ടുകാർക്കും ഇപ്പോഴും 16 മീറ്റർ വരെ മാത്രമാണ് നികത്താനുള്ള അനുമതി. പക്ഷേ ഈ ബണ്ടിനോട് ചേർന്ന് തോമസ് ചാണ്ടി വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിക്ക് വേണ്ടി ഭൂമി വാങ്ങിയപ്പോൾ അതെങ്ങനെ 32 മീറ്റർ ആകുന്നു? ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.